ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. അപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എല്ലാം ഇപ്പോൾ ഓൾറെഡി വന്നു കാണും. എന്റെ അനിയനും ഇപ്പോൾ പ്ലസ് വണ്ണിലായിരുന്നു, അപ്പോൾ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആശങ്കയും മാറിക്കഴിഞ്ഞു. കാരണം ഇന്നലെ മുതലേ ഞാൻ പല പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുമെന്ന വീഡിയോയുടെ കമന്റിലൊക്കെ ടെൻഷന്റെ അങ്ങേയറ്റം, അതായത് എനിക്ക് ഇനി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ആ രീതിയിൽ കുട്ടികൾ ആശങ്ക, വിദ്യാർത്ഥികൾ ആശങ്ക അറിയിച്ചുകൊണ്ട് കുറെ കമന്റുകൾ കണ്ടു. ഇന്നലെ കുറെ സ്റ്റാറ്റസുകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റിസൾട്ടിനെ കൊണ്ട് കണ്ടു. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നമ്മുടെ ഫായിസ് മുഹമ്മദിന്റെ ആ വാക്കുകൾ തന്നെ ഞാൻ കടമെടുക്കുകയാണ്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയായില്ല. നമുക്ക് ശരിയായില്ലെങ്കിൽ വലിയ കുഴപ്പം എന്നില്ല എന്നല്ല, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ടല്ലോ. അപ്പൊ ചിലവർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിക്കാണും, ചിലവർക്ക് അത്ര കിട്ടിക്കാണത്തില്ല. അപ്പൊ അവിടെ കിട്ടാത്തത് നിങ്ങളുടെ തെറ്റ് കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് എക്സാമുകൾ ഈ ലോക്ക്ഡൌണിന് ശേഷം ആ ഒരു പീരീഡിൽ നടന്നുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ അതിനെ ആ ഒരു മൈൻഡിൽ മാത്രം എടുക്കുക. പരീക്ഷകളെല്ലാം നിങ്ങളുടെ ലെവല് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് അവസരം നിങ്ങൾ കൊണ്ടുതരാനും. പ്രത്യേകിച്ച് പ്ലസ് വൺകാർക്ക് പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് എക്സാം മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരുവിധ ഓർഡറും വന്നിട്ടില്ല, വരികയില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം മാർക്ക് കുറവ് ഏതാണോ ഇമ്പ്രൂവ്മെന്റിലൂടെ നിങ്ങൾക്ക് വീണ്ടും അതിന് മാർക്ക് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് മാത്രം, അതായത് ആ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല, പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും മാർക്കുകൾ ആഡ് ചെയ്തിട്ട് ഫൈനൽ പ്ലസ് ടു റിസൾട്ട് ആണ് നിങ്ങൾക്ക് വാലിഡ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം. അതൊരു പക്ഷം ഇനി പ്ലസ് ടുവിൽ ആ വിഷയം തന്നെ നല്ല വൃത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് മാർക്ക് കൂടുകയും, പ്രത്യേകിച്ച് പ്ലസ് ടുവിൽ എൻ എസിന്റെയൊക്കെ ഗ്രേസ് മാർക്കുണ്ട്, അപ്പൊ അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഇപ്പം മാർക്ക് കുറഞ്ഞ വിഷയത്തിന് നല്ലൊരു മാർക്ക് വയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും ഒക്കെ നിങ്ങളുടെ ഒപ്പിടൊപ്പം ഇനി അടുത്ത ഒരു വർഷമുണ്ട്. അതുകൊണ്ട് ആശങ്കയുടെ യാതൊരു ആവശ്യവുമില്ലാതെ മുന്നോട്ട് നന്നായിട്ട് പഠിക്കുക എന്ന് മാത്രമാണുള്ളത്. എന്തായാലും നിങ്ങളുടെ വലിയൊരു കാത്തിരിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇമ്പ്രൂവ്മെന്റിന്റെയും ഇനി റിവാലേഷന്റെ കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഏത് വിഷയത്തിന് മാർക്ക് കൂടുതൽ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം റിവാലേഷൻ കൊടുക്കുക. അപ്പോൾ പരീക്ഷയിൽ വിജയിച്ച അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിച്ച എല്ലാവർക്കും വിജയാശംസകൾ. ഇനി മാർക്ക് കുറഞ്ഞു പോയി ഒരു തളരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അടുത്ത ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ആയിട്ട് വീഡിയോയുമായിട്ട് മുന്നോട്ട് നിന്നായിരിക്കും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. ടെൻഷൻ്റെ ആവശ്യമില്ല, ബി ഗുഡ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.